അപ്പോൾ നമുക്ക് ഗ്ലോബിക്ക് അച്ചാർ ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് കാണാം. നേരത്തെ ഉപ്പിലിട്ട് വെച്ചിരുന്ന ഗ്ലോബിക്കയും മസാലക്കൂട്ടുകളും ഉണ്ട്. അപ്പോൾ അത് നമുക്കത് തുടങ്ങാം, എങ്ങനെയാണെന്ന് നോക്കൊന്ന് കണ്ടു നോക്കാം. ഇപ്പോൾ അടുപ്പത്ത് പാത്രം വെച്ചിട്ടുണ്ട്. പാൻ വയ്ക്കാം, ആ ചൂടാവട്ടെ, ചൂടായിട്ട് എണ്ണ ഒഴിക്കാം. എണ്ണ ഒഴിക്കാൻ പോകും അല്ലേ? എന്താണ് വെളിച്ചെണ്ണല്ലേ? ഇപ്പുറത്തെ സൈഡിൽ നിന്ന് എന്നാലേ കാണത്തുള്ളൂ. നമ്മുടെ വീട്ടിൽ കൃഷി ചെയ്ത് നമ്മുടെ സ്വന്തം കറി രണ്ട് സ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി. മൂത്തതിന് ശേഷം അല്ലേ? രണ്ട് സ്പൂൺ മുളക് പൊടി, ഒരു സ്പൂൺ കായപ്പൊടി. ഇത് വെന്ത് കഴിയുമ്പോഴല്ലേ വെളുത്തുള്ളി കായപ്പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പുലിവാപ്പൊടി, ഇപ്പോഴത്തെ കായപ്പൊടി, കായപ്പൊടി അര സ്പൂൺ, അര ടീസ്പൂൺ, പിന്നെ പുലിവാപ്പൊടി, പുലിവാപ്പൊടി അര ടീസ്പൂൺ അല്ലേ. ആടി കഴിയുമ്പോ നമ്മൾ ആളവിടെ ഉണ്ട്, ഉപ്പിലിട്ട് വെച്ച ഗ്ലോബിക്ക. ഇത് നമ്മുടെ തന്നെ സ്വന്തം നമ്മുടെ വീട്ടിലുണ്ടായ ഗ്ലോബിക്കാണ്. ഇട്ടോ ഇത്ര മതിയോ? നേരത്തെ ഉപ്പിലിട്ട് വെച്ചിരുന്ന ഗ്ലോബിക്ക അല്ലേ? അത് എത്ര ദിവസം ഉപ്പിലിട്ട് വെച്ച്? ഒരാഴ്ച കഴിഞ്ഞു. ഒരാഴ്ച കഴിഞ്ഞല്ലേ? അപ്പൊ എത്ര ദിവസം കഴിയുമ്പോൾ എടുക്കണ്ട? ഒരാഴ്ചയാണ് അപ്പൊ വെക്കേണ്ടത്? അല്ല, അത് ഒരാഴ്ചയാണ്. അത് അതായത് അതിൽ കൂടുതൽ വെച്ചാൽ നല്ലതാ, ഒരാഴ്ച അലക്കുന്തോറും നല്ലതാ ഗ്ലോബിക്ക. ഇത് പറ്റണ ഇനി ഇത് ശകലം തളയ്ക്കണം. ഇത് അച്ചാറായി.